കുട്ടികൾക്ക് കരിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. എല്ലാ വളങ്ങളും നമ്മൾ പ്രയോഗിക്കണേക്ക് മുമ്പ് ഒരു ചെടിക്ക് നമ്മൾ ആദ്യം ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലെന്താണ് നമ്മൾ റിസൾട്ട് വന്നത്, അത് വെള്ളം, മീൻ കഴുകിയ വെള്ളം ഒക്കെയാണ് ധാരാളം കൂടുതലും മുന്തിരിക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിന് ഇതുകൊണ്ട് അപ്പോൾ വെള്ളീച്ചയൊക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഈ പിഴുത് കളയണം ഇല, പിന്നെ അത് ഒന്ന് സ്പ്രേ ചെയ്ത് സ്കിന്ന് നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുറച്ച് നേരം വെച്ചിട്ട് അതും പഞ്ചസാരയും ഇത്തിരി നാരങ്ങ വേണമെങ്കിൽ പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ നല്ല കളറും ടേസ്റ്റുമുള്ള ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാം. നല്ല എരിവും ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് ഒരു ചെടി മതി ഒരു വീട്ടാവശ്യത്തിന് നമുക്ക്. ആ ഒരു സിനിമയിൽ നമ്മൾ അതിലൊരു ചെറിയൊരു ഭാഗങ്ങളുണ്ട്, ഈ പച്ചക്കറി റിലേറ്റഡ് ആയിട്ട് പച്ചക്കറി വിഷമടിക്കുന്നതും പലതരത്തിൽ പച്ചക്കറിയിൽ വിഷമടിച്ച് ആൾക്കാരെ കൊടുക്കാനായിട്ട് സെറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ കുറച്ച് ഭാഗങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പുഷ്പിക്കാറായിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക് ഒരു പിടി എടുത്തിട്ട് ഒരു 3 ലിറ്റർ കഞ്ഞി വെള്ളത്തിൽ ഞങ്ങൾ പുളിപ്പിക്കാനായിട്ട് വെക്കും. ഒരു നമ്മുടെ വീട്ടിൽ ആർക്ക് എന്തൊക്കെയാണ് കൂടുതൽ ഇഷ്ടം, ഇപ്പം ഞങ്ങളുടെ ഇവിടെ വഴുതനങ്ങ അത്ര ഇഷ്ടമല്ല, അപ്പോൾ അത് കുറേ അങ്ങോട്ട് നട്ടുവെച്ചിട്ട് കാര്യമില്ലല്ലോ. പരിമിതമായ സ്ഥലം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഇത്തിരി പ്ലാൻ ചെയ്തിട്ട്. ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. വീടിന് മുകളിൽ ടെറസിൻ്റെ ഭാഗങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പച്ചക്കറി, വെറൈറ്റി പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരമ്മയെയും മകളെയും നമുക്കിന്ന് പരിചയപ്പെടാം. എറണാകുളം ജില്ലയിലെ കാക്കനാട് അടുത്താണ് ഈ വീട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് രൂപ ചേച്ചിയോടും, മോളുടെ പേരെന്താണ് പറഞ്ഞത്, റിയ, രൂപ ചേച്ചിയോടും റിയ മോളോടും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫിക്സ് ഓൺ ലൈഫ് മീഡിയയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ കൃഷിരീതി തുടങ്ങിയിട്ട് എത്ര നാളായി? ഈ കൃഷിരീതി ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 8 വർഷത്തോളമായി. പിന്നെ ചെറിയ രീതിയിൽ തുടങ്ങി അങ്ങനെ അങ്ങനെ ഇൻട്രസ്റ്റ് കൂടി അങ്ങോട്ട് വ്യാപിക്കുകയായിരുന്നു. അപ്പോൾ കൂടുതൽ വിപുലീകരിച്ചപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് കുറച്ച് സ്ഥലം മേടിക്കാനിടയായി 6 സെൻറ്. അപ്പോൾ അതിലാണ് ഞങ്ങൾ 100 സ്ക്വയർ മീറ്റർ മഴമറയിൽ ഞങ്ങൾ കൃഷിയൊക്കെ ചെയ്യുന്നത്. പിന്നെ അത് കൂടാണ്ട് ഇപ്പോൾ ടെറസിൽ 3 ഇടത്ത് ഇപ്പോൾ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഗ്രോ ബാഗ് വെച്ച് ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ എല്ലാത്തിനും സഹായിക്കുന്നത് എൻ്റെ ഇളയാള് റിയയാണ്. അവൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നൈപുണ്യ പബ്ലിക് സ്കൂളിൽ. എല്ലാം കാര്യങ്ങൾ, വളം ഉണ്ടാക്കൽ തൊട്ട് ഗ്രോ ബാഗ് നിറക്കൽ, പിന്നെ അപ്പുറത്ത് മഴമറയിൽ മണ്ണൊക്കെ ഒരിക്കലും വളം ഒഴിക്കലും വെള്ളം ആവശ്യമുള്ളതൊക്കെ ഒഴിക്കണത് ഒക്കെ റിയ തന്നെയാണ്. പിന്നെ സമയാസമയത്തിന് നമുക്ക് സ്പ്രേ ചെയ്യാൻ കീടനിയന്ത്രണത്തിനൊക്കെ ഈ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ തളിക്കണത് രാവിലെ സമയം ക്ലാസ്സിന് മുമ്പും അത് കഴിഞ്ഞിട്ടും എൻ്റെ കൂടെ കൂടാറുണ്ട്. ഇത് തുടങ്ങാനുള്ള പ്രചോദനം എന്ന് പറഞ്ഞാൽ ഞാൻ കൽക്കട്ടയിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ വെക്കേഷനിലൊക്കെ വരുവല്ലേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ നമ്മുടെ നാടിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ അമ്മ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ ചെന്നാൽ എന്ത് ഫ്രഷായിട്ടുള്ള പച്ചക്കറിയും അതൊക്കെ കിട്ടും എന്നൊക്കെ ആ ഒരു ഇമേജാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ ഇവിടെ സ്ഥിരതാമസമാക്കിയപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റിൽ നിന്നൊക്കെ പച്ചക്കറി വാങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു സംഭവം മനസ്സിലാക്കുന്നത്. വളരെ ഒരു രുചിയില്ല, അത് ഒബ്വിയസ്ലി വിഷമടിച്ച പച്ചക്കറികളാണ്. അത് കാരണമാണ് സ്വന്തമായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം എന്നുള്ള ഒരു തീരുമാനം ഞങ്ങളെടുത്തത്. ഒരു 3-4 കറിക്കുള്ള പച്ചക്കറികൾ എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. പുറത്തു നിന്നൊക്കെ ഞങ്ങൾ വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ ആണ് വല്ലപ്പോഴും അത്യാവശ്യത്തിന് വല്ല ഉരുളക്കിഴങ്ങോ വല്ല സവാളയോ അങ്ങനെ മേടിക്കാറുള്ളൂ. ഉരുളക്കിഴങ്ങ് ഞങ്ങളിപ്പോൾ കൃഷി ചെയ്യുന്നുമുണ്ട്. അത്യാവശ്യത്തിന് കുറച്ച് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഗ്രോ ബാഗിലൊക്കെ ഞങ്ങൾ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിലത്തും ഞങ്ങൾ നട്ടിട്ടുണ്ട്. പുതിയതായി വരുന്ന കൃഷിക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, നമ്മൾ മടിച്ചിരിക്കരുത്. എന്താണെങ്കിലും നമുക്ക് ചെറിയ രീതിയിലാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി നമുക്ക് ഒന്ന് മനസ്സുറപ്പിച്ചാലേ ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ ആർക്ക് എന്തൊക്കെയാണ് കൂടുതൽ ഇഷ്ടം,
ഇപ്പം ഞങ്ങളുടെ ഇവിടെ വഴുതനങ്ങ അത്ര ഇഷ്ടമല്ല. അപ്പോൾ അത് കുറേ അങ്ങോട്ട് നട്ടുവെച്ചിട്ട് കാര്യമില്ലല്ലോ. പരിമിതമായ സ്ഥലം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഇത്തിരി പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ചെയ്താൽ, ഇത്തിരി സ്ഥലം ഉണ്ടെങ്കിൽ എല്ലാവർക്കും നമുക്ക് വീട്ടിലെ ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാം. ഇപ്പം നമുക്കിപ്പോൾ ഇവൾക്കും അച്ഛനെയും ഒക്കെ വെണ്ടക്കയാണ് കൂടുതൽ താല്പര്യം. അപ്പം ഞാൻ വെണ്ടക്ക, പലതരത്തിലുള്ള വെണ്ടക്ക ഉണ്ട് ഇവിടെ കൂടുതലും. അങ്ങനെ നമ്മളൊന്ന് ആലോചിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു പച്ചക്കറികൾ എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് തരത്തിലുള്ള ചീരകളുണ്ട് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കൃഷി തുടങ്ങിയത് തന്നെ ചീരയിലാണ്. മകളാണ് ആദ്യം ചീരയിലോട്ട് ചീര കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അത് എളുപ്പമായ കാരണമാണ്. പിന്നെ ഞങ്ങളങ്ങനെ ചെയ്ത് ചെയ്ത് ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ ഉണ്ട് ഞങ്ങൾക്കിപ്പോൾ. സുന്ദരിച്ചീര, പാലക്ക്, പിന്നെ ചായ്മൻസ, അഗതിച്ചീര, പാൽച്ചീര എന്ന് വേണ്ട ഒരുപാട്, എനിക്കന്നെ ഇപ്പോൾ ഓർമ്മയില്ല, സ്പാനിഷ് ചീര, ഒരു പുതിയ വെറൈറ്റി, അങ്ങനത്തെയൊക്കെ കുറേ ചീരകൾ ഞങ്ങളിപ്പോൾ നട്ടു വളർത്തുന്നുണ്ട്. വെണ്ടയാണെങ്കിൽ നമുക്ക് ഊരു വെണ്ടയുണ്ട്, ആനക്കൊമ്പൻ വെണ്ടയുണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, ചുമന്ന വെണ്ടയുണ്ട്, പിന്നെ നമ്മുടെ സാധാരണ വെണ്ട. പിന്നെ ഒരു പുതിയ വെറൈറ്റി എന്ന് പറഞ്ഞാൽ പുളിവെണ്ടയുണ്ട്. പണ്ടൊക്കെ ഒത്തിരി പറമ്പിലൊക്കെ കിട്ടാറുണ്ടെന്നാണ് പറയാറ്. മത്തിപ്പുളി എന്ന് പറയും നമ്മൾ ആന്ധ്രാപ്രദേശിലെ ഗൊങ്കുര എന്നാണ് പറയുന്നത്. അതിൻ്റെ ആ സീഡ്സ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആ മോൾ ഭാഗം സ്കിന്നെടുത്തിട്ട് അത് അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാം. നല്ല കളറും നല്ല രസവുമാണ് അത് കഴിക്കാനായിട്ട്. ആ വെണ്ടയിൽ നിന്ന് അതെ അതെ ഈ പുളിവെണ്ടയിൽ നിന്ന് നമുക്കത് ചെയ്യാം. പിന്നെ അതിൻ്റെ ഇല കൊണ്ട് നല്ല അടിപൊളി ചട്നി ഉണ്ടാക്കാം. പിന്നെ ആന്ധ്രക്കാരൊക്കെ അതിൽ നമ്മുടെ പരിപ്പ് കറിയിലൊക്കെ ഇത് ചേർക്കാറുണ്ട്. അതുമൊക്കെ നല്ലൊരു ടേസ്റ്റുള്ള, ഇതിൻ്റെ ഇലയുടെ ടേസ്റ്റ് പുളിയാണ്. അത് അത് ഇതിലൊക്കെ ചേർക്കുമ്പോൾ, കറികളൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു വേറിട്ട ടേസ്റ്റാണ്. സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തേക്കാണ് മെയിനായിട്ട് ഇതുണ്ടാക്കുന്നത്. പിന്നെ സീസൺ അനുസരിച്ച് കൂടുതലൊക്കെ ആകുമ്പോഴിപ്പോൾ കോവയ്ക്കൊക്കെ ചില സമയത്ത് ഒരുപാട് കൂടുതൽ ഞങ്ങൾക്ക് കിട്ടും. അത് കോവയ്ക്ക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ താഴെ നിന്ന് പടർത്തി വിട്ടൊക്കെയാണ്. വേറെ രണ്ട് ചെടികളും ഉണ്ട്. അത് ഇന്നൊക്കെ ഇഷ്ടംപോലെ കിട്ടുമ്പോൾ സീസണല്ലേ നമുക്ക് കൊടുക്കാറുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് അറിയുക ഇവിടെ ഉണ്ടെന്ന്, അതനുസരിച്ച് അവർ വന്ന് മേടിക്കാറിലാണ് പതിവ്. മത്തൻ, കുമ്പളം, അങ്ങനെ വലിയ സൈസ് സംഭവങ്ങൾ. പിന്നെ ഇപ്പോൾ കിഴങ്ങ് ഞങ്ങൾ നട്ടു വളർത്തിയിട്ടുണ്ട്. മഞ്ഞൾ, ഇഞ്ചി, കസ്തൂരി മഞ്ഞൾ ഒക്കെ അതൊക്കെ നമുക്ക് വിപണന സാധ്യതയുള്ള സംഭവങ്ങളാണ്. കസ്തൂരി മഞ്ഞൾ സ്പെഷ്യലേ പുറത്ത് കൊടുത്താൽ നല്ല വില കിട്ടാറുണ്ട്. വളപ്രയോഗം മെയിനായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പം ജൈവ സ്ലറി ഉണ്ടാക്കും. ഈ ചാണകപ്പൊടി, വേപ്പൻ പിണ്ണാക്ക്, കുറച്ച് എല്ലുപൊടി, കപ്പലണ്ടി പിണ്ണാക്ക്, ഇതൊക്കെ കലക്കി വെള്ളത്തിൽ ഒരു 5 ദിവസം കുളിപ്പിക്കും. എന്നിട്ട് അത് നേർപ്പിച്ചിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. എല്ലാ ആഴ്ചയും ഇത് ചെയ്യും. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ മണ്ണിൽ നിന്നുള്ള രോഗങ്ങൾ ബാധിക്കാണ്ടിരിക്കാനായിട്ട് സ്യൂഡോമോണാസ് അത്യാവശ്യമാണ്. ഞങ്ങൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. ചിലപ്പോൾ ഇടയ്ക്ക് സ്പ്രേയും ചെയ്ത് കൊടുക്കും. അത് ചെടികളുടെ വളർച്ചയ്ക്കും കീടനിയന്ത്രണത്തിനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിന് ചെയ്യുന്ന പ്രത്യേക തരത്തിലുള്ള വളം ഏതാണ് നിങ്ങൾ? ഇത് ഒരേ ചെടികൾക്ക് എന്താണ് ആവശ്യം അതുപോലെയാണ് ഞങ്ങൾ ഓരോ വളങ്ങളൊക്കെ ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ പ്രത്യേകിച്ച് പുഷ്പിക്കാറായിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക് ഒരു പിടി എടുത്തിട്ട് ഒരു 3 ലിറ്റർ കഞ്ഞി വെള്ളത്തിൽ ഞങ്ങൾ പുളിപ്പിക്കാനായിട്ട് വെക്കും. ഒരു 4-5 ദിവസം അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നേർപ്പിച്ച് എന്ന് പറഞ്ഞാൽ ഒരു 1:5 എന്ന് പറഞ്ഞാൽ ഒരു 5 ലിറ്റർ വെള്ളത്തിൽ ഈ കലക്കിയ മിക്സ്ചർ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. ഇത് ആ ഒരു നേർപ്പിക്കണം നിർബന്ധമായിട്ട്. എന്താണെന്ന് ഇപ്പോൾ കൂടിപ്പോയാൽ, ഇപ്പോൾ കപ്പലണ്ടി പിണ്ണാക്ക് കൂടിപ്പോയാൽ ചെടികൾക്ക് കരിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. എല്ലാ വളങ്ങളും നമ്മൾ പ്രയോഗിക്കണേക്ക് മുമ്പ് ഒരു ചെടിക്ക് നമ്മൾ ആദ്യം ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലെന്താണ് നമ്മൾ റിസൾട്ട് വന്നത് അതനുസരിച്ച് നോക്കിയിട്ട് വേണം മറ്റു ചെടികളിലൊക്കെ അത് പ്രയോഗിക്കാനായിട്ട്. എങ്ങനെയാണ് ഇതിനൊക്കെ നനയൊക്കെ എങ്ങനെയാണ്? അതിനെ പറയാമോ? നന ഞങ്ങൾ ഇപ്പോൾ 3 തരത്തിലുള്ള നനയാണ് ഇപ്പോൾ ചെയ്യാറ്. നമ്മുടെ സാധാരണ കൈകൊണ്ട് ഒഴിക്കുക പൈപ്പ് വഴി അത് ഞങ്ങൾ ചെയ്യാറുണ്ട്. അത് കൂടാണ്ട് മഴമറയിൽ തുള്ളി നനയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തേക്കണത്. പിന്നെ മുകളിൽ തിരിനനയുണ്ട്. ഇതാണല്ലേ തിരിനന, ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൽ ഇന്ന് പറഞ്ഞുതരാമോ?
ഇത് ഞങ്ങൾക്ക് കൃഷിഭവൻ വഴി കിട്ടിയതാണ്. തിരുനെന്ന അവർ തന്നെ സെറ്റ് ചെയ്ത് തന്നാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ തിരിയുണ്ട് ഇവിടെ. തിരി കുറച്ച് ഭാഗം മുകളിലാണ്, കുറച്ച് ഭാഗം താഴെയാണ്. ഈ കണ്ടെയ്നറിൽ വെള്ളമുണ്ട്. ചെടികൾ ഇങ്ങനെയാണ് തിരി വഴി ഇത് വലിച്ചെടുക്കുന്നത്. വെള്ളം ബാഷ്പീകരണം വഴി വെറുതെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ലോസ് ആവാൻ സാധ്യതയില്ല. അപ്പോൾ കംപ്ലീറ്റ് അതിനാവശ്യമുള്ള വെള്ളം ഇതുവഴി അങ്ങോട്ട് വലിച്ചെടുക്കും. നമുക്ക് പുറത്ത് പോയാലും ഒരു 70 ദിവസം തേക്ക് വീട്ടിൽ നിന്ന് മാറി നിന്നാലും ചെടികൾക്കൊരു കുഴപ്പം ഉണ്ടാവാറില്ല. പച്ചക്കറി കൃഷിയിൽ വൈഫിനെ സഹായിക്കാറുണ്ടോ? സഹായിക്കാറുണ്ടാവുന്ന രീതിയിൽ കിളച്ചു കൊടുക്കുക. ഭാരപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ചെന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒന്ന് ഇതുകൊണ്ടുള്ള മെയിൻ വ്യത്യാസം ഭക്ഷണത്തിലുള്ള രുചിയാണ്. കാരണം ഞാൻ തമിഴ്നാട്ടിലാണ് കുറച്ച് വർഷം പഠിച്ചത്. ഇവിടെ തിരിച്ചെത്തിയിട്ടും നമ്മൾ കഴിക്കുന്ന സാധാരണ രീതിയിൽ കഴിക്കുമായിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളിവിടെ പരീക്ഷിച്ച് തുടങ്ങി, കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി കഴിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ സാധാരണ കഴിച്ചുകൊണ്ടിരിക്കുന്ന അതേ പച്ചക്കറിയുടെ തന്നെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോഴുള്ള രുചി വ്യത്യാസം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു. അപ്പോൾ അത് ഇനി എന്തുകൊണ്ടാണ് എന്ന് സത്യം പറഞ്ഞില്ല. വിഷം അടിക്കുന്നതെന്ന് നമ്മൾ പല സ്ഥലങ്ങളിലും കേൾക്കുന്നു, വായിക്കുന്നുമുണ്ട്, പക്ഷേ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ രുചി വേറെ തന്നെയാണ്. കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അത് അതിനെ കുറിച്ചൊന്ന് പറയാമോ? കർഷകശ്രീയിൽ കുട്ടിയുടെ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. അപ്പോൾ ഇതിൽ ഇത്രത്തോളം ആൾക്കാർ ഇത് വായിക്കുന്നുണ്ടെന്നും ഇതിൽ ഇത്രയേറെ ആൾക്കാർക്ക് താല്പര്യങ്ങൾ ഇത്രയേറെ ഉണ്ടെന്നുള്ളതും എനിക്കൊരു അത്ഭുതമായിരുന്നു. കാരണം അത്രയേറെ പേര് കുട്ടിയെ വിളിച്ച് അഭിനന്ദിക്കാനും കുട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ പേര് ഇപ്പോഴും വിളിക്കുന്നുണ്ട്. കസ്റ്റേർഡ് ആപ്പിൾ, സപ്പോട്ട, ഇതൊക്കെ ഈ വലിയ നമ്മൾ ഡ്രമ്മിൽ മേടിച്ചിട്ട് താഴെ ഹോൾസ് ഇട്ട് പിന്നെ മണ്ണൊക്കെ നിറച്ചിട്ട് വെച്ച ഫലവൃക്ഷ തൈകളാണ്. ഇത് ചെറി ടൊമാറ്റോ ആണ്. പണ്ടൊക്കെ ധാരാളം പറമ്പിലൊക്കെ കണ്ടുകൊണ്ടിരുന്നിരുന്ന ഒരു സംഭവമാണ്. ഇത് പഴുക്കുമ്പോൾ ഒരു കറുപ്പ് നിറമാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് പ്രത്യേകിച്ച് നല്ല ഇഷ്ടമാണ് ഈ ചെറി ടൊമാറ്റോ. ചീരയാണ്, കാണാൻ കണ്ടോ എന്ത് ഭംഗിയാണ്. അതിൻ്റെ തണ്ടുകൾ വെള്ളക്കളറായിരിക്കും. പാൽച്ചീര എന്നാണ് പറയുന്നത്. ഇഷ്ടംപോലെ ഉണ്ടാവും. ഇപ്പോൾ ചീരയുടെ സീസൺ അല്ലാത്ത കാരണം ഞാൻ ഇതൊക്കെ വിത്തിന് നിർത്തിയൊക്കെയാണ്. ഒരു കുറച്ചാൾ കഴിയുമ്പോഴേക്കും നമുക്ക് പാകിയിട്ട് വലിയ സൈസുള്ള ചീരകളൊക്കെ വരും. ഇതിപ്പോൾ സുന്ദരിച്ചീര, അരുൺ ചീര, ഇതിൻ്റെ തണ്ടൊക്കെ കണ്ടോ, പിങ്കാണ്. നല്ല എരിവും ഇഷ്ടംപോലെ ഉണ്ടാവും. ഇത് ഒരു ചെടി മതി ഒരു വീട്ടാവശ്യത്തിന് നമുക്ക്. ഇത് സുന്ദരിമുളകാണ്. ഇത് എരിവൊന്നുമില്ല അധികം, പക്ഷേ കാണാൻ ഭംഗിയുള്ള കാരണം ഇങ്ങനെ നിർത്തിക്കണേ. ഇതാണ് പുളിവെണ്ട, ഗൊങ്കുര എന്ന് പറയും ആന്ധ്രാപ്രദേശിൽ. ഇത് ഇതിൻ്റെ സ്കിന്ന് നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുറച്ച് നേരം വെച്ചിട്ട് അതും പഞ്ചസാരയും ഇത്തിരി നാരങ്ങ വേണമെങ്കിൽ പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ നല്ല കളറും ടേസ്റ്റുമുള്ള ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാം. ഇത് വെള്ളക്കാന്താരിയാണ്. നല്ല ടേസ്റ്റും ഗുണവുമുള്ള, കാണാനും രസമാണ്, ഒരുപാട് ഉണ്ടാവും. പക്ഷേ വെള്ളിച്ചയിൽ നിന്നും എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം ഇതിനെ. ഇത് കണ്ടോ, അപ്പോൾ വെള്ളിച്ചയൊക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഈ പിഴുത് കളയണം ഇല, പിന്നെ അത് ഒന്ന് സ്പ്രേ ചെയ്ത് നീം ഓയിലും ഇത് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇതിന് നല്ലതാണ്. ആഫ്രിക്കൻ മല്ലിയാണ് ഇത്. ശരിക്കും മല്ലിയുടെ ടേസ്റ്റും ഒക്കെയാണ്. അപ്പം ഞാൻ ഇവിടെ മല്ലിക്ക് പകരം ഇതാണ് കൂടുതൽ ഉപയോഗിക്കാറ്. ഇതുണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് ഇതിൽ നിന്ന് തന്നെ തൈകളൊക്കെ വന്ന് വിത്തുകളും ഉണ്ടാവും. ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടുത്തെ കാലാവസ്ഥയിൽ മല്ലി അധികം വളരാത്ത കാരണം എനിക്ക് തോന്നുന്നു നമുക്ക് ആഫ്രിക്കൻ മല്ലിയാണ് കൂടുതൽ അനുയോജ്യം. കോളിഫ്ലവറും ക്യാബേജും ഒക്കെ ഞങ്ങൾ തണ്ടിൽ നിന്നും അതിൻ്റെ തൈകൾ വരുമ്പോൾ അത് പിന്നെയും പിന്നെയും നട്ടുകൊണ്ടിരിക്കും മഴമറയിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഓൾ ദി ഇയർ റൗണ്ട് ക്യാബേജും കോളിഫ്ലവറും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ മുന്തിരിയാണ്, ഞങ്ങളുടെ അതേ റോസ് കളറാണ്, റോസ് മുന്തിരിയാണ്. ഇത് കൊലേ കൊലയായിട്ട് ഉണ്ടായി കിടന്നിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇത് രണ്ടാമത് ഉണ്ടാവണേണ്. ഇത് നല്ല ടേസ്റ്റാണ് മുന്തിരി. ഇത് ഇത്തിരി ആദ്യമൊക്കെ
ഒത്തിരി ലേശം ചവർപ്പുണ്ടായിരുന്നു, പിന്നെ അത് നല്ലോണം മധുരിച്ച് വന്നിട്ടുണ്ട്. മുന്തിരിയൊക്കെ ഞങ്ങൾ ഈ മട്ടൺ അല്ലെങ്കിൽ മീറ്റ് കഴുകിയ വെള്ളവും മീൻ കഴുകിയ വെള്ളം ഒക്കെയാണ് ധാരാളം കൂടുതലും മുന്തിരിക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ സാധാരണ ജൈവ സ്ലറിയും അതൊക്കെയാണ് മുന്തിരിയുടെ വളം. പക്ഷേ ശരിക്കും നമ്മൾ പ്രൂൺ ചെയ്യണം, ആ സമയാസമയത്തിന് പ്രൂൺ ചെയ്യണം, എന്നാലേ മുന്തിരി കായ്ക്കത്തുള്ളൂ. ഇതെന്താണ് ഈ മഞ്ഞ കളറിലൊരു ഇത് കണ്ടത്? ഇത് ഫെറമോൺ ട്രാപ്പാണ്, നമ്മുടെ കായ്ച്ചകളൊക്കെ അട്രാക്റ്റ് ചെയ്യണതാണ്. ഇതേ കണ്ടോ, ഒരു കായ്ച്ചനൊക്കെ ഉണ്ടോ, അത് ഇതിൻ്റെ ഉള്ളിൽ ട്രാപ്പാവും. ഇത് കളർ കണ്ട് ഇതിനകത്തേക്ക് വരും? ഇത് കളറും ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഒരു മരുന്ന് വെച്ചിട്ടുണ്ട്, അത് മേടിക്കാൻ കിട്ടും നമ്മുടെ VFPC-ക്ക് നിന്നും, അത് നമ്മുടെ വളക്കടകളിലൊക്കെ കിട്ടും ഈ ട്രാപ്പ്. അപ്പം അതങ്ങനെ ആകൃഷ്ടമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വന്നതാണ്. കഴിച്ച് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മൾക്ക് ഈ വിഷവും മറ്റുള്ള കാര്യങ്ങളും ഇല്ലാതെ രോഗങ്ങളില്ലാതെ നമ്മൾക്ക് മുന്നോട്ട് പോകാനും ഒരു പരിധിവരെ പറ്റുന്നുണ്ട്. അപ്പോൾ അത് എല്ലാം എന്താ പറയുക, ഞങ്ങൾ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഇതിലേറെ നല്ലതായിട്ട് മറ്റുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റും. അത് എല്ലാവരും ഇതിന് ഒന്ന് മെനക്കെടണം. ഇതിന് എന്താ പറയുക, നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് ഉറപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും ഇത് പറ്റുന്നതുമാണ്. ഇത് അങ്ങനെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞുകൊണ്ട് വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് വിടത്തുമില്ല. ഇവരെ സഹായിക്കണമെന്ന് തോന്നാൻ കാരണം എന്താ? ഇത് സഹായം നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൽ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു സിനിമയിൽ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടു. അതായത് പണ്ടിറങ്ങിയൊരു പടമാണ്, ഹൗ ഓൾഡ് ആർ യു എന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ ഒരു സിനിമയിൽ നമ്മൾ അതിലൊരു ചെറിയൊരു ഭാഗങ്ങളുണ്ട് ഈ പച്ചക്കറി റിലേറ്റഡ് ആയിട്ട്, പച്ചക്കറി വിഷമടിക്കുന്നതും പലതരത്തിൽ പച്ചക്കറിയിൽ വിഷമടിച്ച് ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് സെറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ കുറച്ച് ഭാഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയല്ലേ നമ്മളും കഴിക്കുന്നത് എന്നൊരു തോന്നലുണ്ടായി. അപ്പം അത് ആ തോന്നലിൽ നിന്ന് പിന്നെ ഇതെങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് ഒരു മറു തോന്നലുണ്ടായി. അപ്പോൾ അത് രക്ഷപ്പെടാനായിട്ട് ഏക മാർഗം കണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ സ്വന്തമായിട്ട് ഒരൈറ്റമെങ്കിൽ ഒരൈറ്റം നമുക്ക് തുടങ്ങാം എന്നുള്ള ഒരു തോന്നലിൽ നിന്ന് തുടങ്ങി പിന്നെ അത് വിപുലീകരിച്ച് പല പല ഐറ്റംസിലേക്ക് വന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒന്ന് ഇതിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടം പോലെ ആൾക്കാർ സഹായത്തിനും നമുക്ക് അറിവുകൾ പകരാനും നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ തരണം ചെയ്യാമെന്ന് പറഞ്ഞു തരാനൊക്കെ ആയിട്ട് ആൾക്കാർ ഇഷ്ടംപോലെയുണ്ട്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുക, അതിന് പ്രോപ്പറായിട്ട് എങ്ങനെ നമുക്കത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആയിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ തുടക്കം ആ സിനിമ ശരിക്കും പറഞ്ഞാൽ അതൊരു നമ്മൾക്കതൊരു പ്രചോദനമായിരുന്നു. ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു വേക്കപ്പ് കോൾ പോലെയായിരുന്നു, നമ്മൾ ഇതിങ്ങനെ നിന്നാൽ പോരാ, നമ്മൾക്കും കൂടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാരും ഇതുപോലെ എന്തെങ്കിലും തനിയെ ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഒരാളെങ്കിലും തുടങ്ങിയാൽ നമ്മളെ കൊണ്ടാൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മളെ കൊണ്ടല്ല, നമ്മളെ പറയുന്നത് കേട്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം തോന്നിക്കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യം.